Hi friends, I'm Sonia. Welcome to my channel Simple Yet Very Creative. ഈ വീഡിയോയിൽ ചെയിൻ സ്റ്റിച്ചിന്റെ വേരിയേഷൻ ആയ ഇന്റർലേസ്ഡ് കേബിൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഷെയർ ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോയും ചെയിൻ സ്റ്റിച്ചിന്റെ വേരിയേഷൻസിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്റർലേസ്ഡ് കേബിൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് രണ്ട് കോൺട്രാസ്റ്റ് കളർ ത്രെഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും 6 നൂലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം 3 പാരലൽ ലൈൻ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യുക. ഇനി ആദ്യത്തെയും അവസാനത്തെയും ലൈനിൽ കേബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. കേബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് മുൻപത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അടുത്തതായി മുകളിലത്തെ കേബിൾ ചെയിൻ സ്റ്റിച്ചിന്റെ ലൈനില് ആദ്യത്തെ ചെയിൻ വിട്ടിട്ട് നെക്സ്റ്റ് ചെയിനിന്റെ ലൂപ്പിനകത്തുകൂടെ നീഡിൽ പാസ് ചെയ്യുക. വീണ്ടും ഡയഗണലായി വന്നിരിക്കുന്ന ത്രെഡിന്റെ താഴെ കൂടെ നീഡിൽ പാസ് ചെയ്യുക. ഇനി താഴത്തെ ഒരു ചെയിൻ വിട്ടിട്ട് അടുത്ത ചെയിനിന്റെ അകത്തുകൂടെ നീഡിൽ പാസ് ചെയ്യുക. വീണ്ടും ഡയഗണലായി വന്നിരിക്കുന്ന ത്രെഡിന്റെ താഴെ കൂടെ നീഡിൽ പാസ് ചെയ്യുക. ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് ഈ റോ കംപ്ലീറ്റ് ചെയ്യുക. ശേഷം വീണ്ടും രണ്ട് കേബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിന്റെ മിഡിലിൽ നീഡിൽ ഫാബ്രിക്കിലൂടെ എടുക്കുക. ഇനി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതുപോലെ മുകളിലത്തെ കേബിൾ ചെയിൻ സ്റ്റിച്ചിന്റെ ആദ്യത്തെ ചെയിനിന്റെ ലൂപ്പിനകത്തു കൂടെ നീഡിൽ പാസ് ചെയ്യുക. എന്നിട്ട് ഡയഗണലായി ഇരിക്കുന്ന ത്രെഡിന് താഴെ കൂടെ നീഡിൽ പാസ് ചെയ്യുക. ഇനി താഴത്തെ ലൈനിലെ രണ്ടാമത്തെ ചെയിനിന്റെ ലൂപ്പിനകത്തു കൂടെ നീഡിൽ പാസ് ചെയ്യുക. എന്നിട്ട് ഡയഗണലായിട്ട് വരുന്ന ത്രെഡിന്റെ താഴെ കൂടെ നീഡിൽ എടുക്കുക. ഇങ്ങനെയാണ് ഇന്റർലേസ്ഡ് കേബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. Thank you.
please write in the comment section and press the like button to this video if this was useful. Thanks for watching.